ചൈനയിലെ സലേഷ്യൻ മിഷനെക്കുറിച്ച് വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് ഇങ്ങനെയൊരു ദർശനമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ആകാശത്തോളം ഉയർത്തപ്പെട്ട രണ്ട് കാസകൾ, ഒന്നിൽ നിറയെ മിഷനറിമാരുടെ രക്തം, രണ്ടാമത്തേതിൽ നിറയെ മിഷനറിമാരുടെ വിയർപ്പ്. ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച അനേകായിരങ്ങളുടെ വിയർപ്പും രക്തവുമാണ് ഒരു രാജ്യത്തിൻ്റെ തന്നെ വിശ്വാസത്തിൻ്റെ പിന്നിലെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. വിശുദ്ധന് പക്ഷേ ഈ ദർശനമുണ്ടായി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ചൈനയിൽ സലേഷ്യൻ മിഷൻ രൂപപ്പെടുന്നത്. അതിന് കാരണമായതും ക്രിസ്തുവിനോടുള്ള ചൈതന്യം കൊണ്ട് ജ്വലിച്ച മറ്റൊരു വിശുദ്ധൻ തന്നെയായിരുന്നു, വിശുദ്ധ ലൂയിസ് വെർസിഗ്ലിയ. ചെറുപ്രായത്തിൽ തന്നെ സലേഷ്യൻ മിഷനോട് ചേർന്ന ഈ വൈദികനിലൂടെയാണ് ചൈനയിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി സലേഷ്യൻ മിഷനറികൾ കടന്നു ചെല്ലുന്നത്. അവിടെ താനായിരിക്കുന്ന സമൂഹത്തിൻ്റെ ആധ്യാത്മിക വളർച്ചയോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും സഹായിക്കാനാവണമെന്ന ആഗ്രഹത്തിൽ സെമിനാറികൾക്കും ഫോർമേഷൻ ഹൗസുകൾക്കും പുറമെ ആതുരാലയങ്ങളും ആശുപത്രികളുമൊക്കെ ഈ വിശുദ്ധൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറം ഈ വിശുദ്ധൻ്റെ ആഴമായ ആധ്യാത്മികതയിലേക്ക് വെളിച്ചം വീശുന്നത് ഇദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിൽ കാണുന്ന ചില എഴുത്തുകളാണ്. അതിലേറ്റവും ശ്രദ്ധേയമായ രണ്ട് വാക്യങ്ങൾ ഇങ്ങനെയാണ്: ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാത്ത ഒരു മിഷനറി ഉറവയിൽ നിന്ന് വിട്ടുപോയ ഒരു തോട് പോലെയാണ്. കൂടുതൽ പ്രാർത്ഥിക്കുന്ന മിഷനറി കൂടുതൽ നേട്ടങ്ങൾ കൊയ്യുന്നു. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുവനിൽ നിന്ന് വളരെ സ്പോണ്ടേനിയസായി ഉണ്ടാവുന്ന ഒരു നിറഞ്ഞൊഴുകലാണ് മിഷനറി പ്രവർത്തനമെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഈ വിശുദ്ധൻ്റെ ഈ വാക്കുകളിൽ നിന്നാണ്. മിഷനറി പ്രവർത്തനമെന്നത് പ്രസംഗത്തിൽ ഒതുങ്ങി നിൽക്കുന്നയൊന്നല്ല എന്ന് അനേകം വിശുദ്ധര് നമ്മുടെ മുൻപിൽ കാട്ടിത്തരുമ്പോഴും അതിൻ്റെ ഉറവയിലേക്ക് നമ്മെ നയിക്കുന്നത് ഈ വാക്കുകളാണ്. ക്രിസ്തുവിനോട് പ്രാർത്ഥനയിൽ ചേർന്ന് നിൽക്കുന്ന, തൻ്റെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് അത്രത്തോളം ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ ക്രിസ്തു വരുത്തുന്ന ഒരു പരിവർത്തനമായി നമുക്ക് മിഷൻ പ്രവർത്തനത്തെ കാണാനാവണം. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും മിഷനറികളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ക്രിസ്തു ചിലരിലേക്ക് മാത്രം നൽകിയ ഒരു ഉത്തരവാദിത്തമായി മിഷനറി പ്രവർത്തനത്തെ കാണാതെ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ മിഷനറി ആവാനാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് പ്രാർത്ഥനയിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്കാവുന്ന രീതിയിൽ ക്രിസ്തുവിനെ നമ്മുടെ സഹോദരങ്ങളിൽ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാനും അവർക്കു വേണ്ടി ജീവിതം മാറ്റിവെക്കാനും നമുക്ക് കഴിയുന്നത്. ഇന്ന് നമുക്ക് വിശുദ്ധ ലൂയിസ് വെർസിഗ്ലിയയോട് പ്രാർത്ഥിക്കാം. ആഴമായ ഒരു ആധ്യാത്മിക ജീവിതത്തിലേക്ക് നയിക്കുവാൻ നമ്മെ സഹായിക്കണമേ എന്ന്. ക്രിസ്തുവുമായുള്ള ആഴമായ ആ ബന്ധത്തിൽ നിന്ന് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ ഉള്ളിലൊരു തീ ജ്വലിപ്പിക്കാൻ ക്രിസ്തുവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.